എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊരു നല്ല വീഡിയോ അല്ല. എനിക്ക് വലിയൊരു പ്രശ്നം പറ്റി. നമ്മുടെ വയലിൻ ക്രാക്കായി. ഞാൻ എൻ്റെ ഇറ്റാലിയൻ വയലിൻ ഇവിടുത്തെ ടെമ്പറേച്ചറിനാണ് നിങ്ങളോട് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലെ രാവിലെ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട്. ആ സമയത്ത് കൂടെ നമ്മൾ യൂസ് ചെയ്തായിരുന്നു നമ്മുടെ ഇൻസ്ട്രുമെൻ്റ്. ഇവിടുത്തെ ടെമ്പറേച്ചർ 50 50 ആയതുകൊണ്ട് നമ്മൾ റൂം ടെമ്പറേച്ചറും ഏകദേശം അതിനോട് സിമിലർ ആയിരിക്കും. അങ്ങനെ ഇന്നലെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വയലിൻ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വെളിയിൽ വെച്ചിരുന്നു. അതായത് റൂമിനുള്ളിൽ തന്നെ ടേബിളിൽ വെച്ചിരുന്നു. തിരിച്ച് ഞാൻ വന്ന് വയലിനെടുത്ത് കേസിനുള്ളിൽ വെക്കാൻ വന്നപ്പോൾ ടോപ്പ് ബുട്ട് ക്രാക്കായി. അപ്പം ഇത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കാണിച്ചു തരാൻ ഇതുണ്ടോ? ക്രാക്കായി. ഞാൻ ഹ്യൂമിഡിഫയർ വെച്ചേക്കുവാണ്. വെള്ളം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നമുക്കിങ്ങനെ ചെക്കെടുക്കാം. ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എത്രയ്ക്ക് ഓർത്തിരുന്നത് പെട്ടെന്ന് ക്രാക്കാവുമെന്ന് വിചാരിച്ചില്ല. ഇതുണ്ടോ ഒരു സൈഡിൽ നിന്ന്. ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. ഇന്നിപ്പം കൊണ്ട് കൊടുക്കണം എനിക്ക്. ഇതുണ്ടോ നല്ല ഓണം കിട്ടും. അത് മിക്കവാറും ഉണ്ടാകുന്നതാണ്, ഒരു കോമൺ റീസണാണ്. എന്നാൽ പോലും നമ്മൾ വളരെ കെയർ ചെയ്യണം. നല്ല ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ വളരെ കെയർ ചെയ്യണം. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത് വയലിൻ ഒരിക്കലും നമ്മൾ കേസിന് വെളിയിൽ വെക്കരുത്. കേസിന് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ടോപ്പ് ആയിരിക്കും, ചിലപ്പം ബാക്ക് സൈഡ് ആയിരിക്കും. പേരാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ അതുകൊണ്ട് നമ്മൾ വയലിൽ എപ്പോഴും നമ്മുടെ യൂസ് കഴിഞ്ഞിട്ട് നമ്മൾ കേസിനുള്ളിൽ തന്നെ വെച്ച് അടച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം കേസിനുള്ളിൽ അത്രയും ടെമ്പറേച്ചർ അങ്ങ് ചെല്ലത്തില്ല. ഇതുപോലെ ഹ്യൂമിഡിഫയർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഓൺലൈനിൽ കിട്ടും, ആമസോണിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഹ്യൂമിഡിഫയറിന് കേട്ടി മേടിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഞാൻ ഇത് പോയിട്ട് ഞാൻ വേറൊരു ക്യാപ്പ് ഇട്ടതാണ്. അപ്പം ഇത് ഈ സൈഡാണ് നമ്മൾ വയലിനുള്ളിലേക്ക് ഫോളി കൂടെ ഇറക്കിവിടേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളിത് ഇത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് സ്ഥലത്ത് വെള്ളം നോർമൽ വാട്ടർ എടുത്തിട്ട് അതിനുള്ളിൽ 2-3 സെക്കൻഡ് ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ 5 സെക്കൻഡ് മാക്സിമം ഇട്ട് വെച്ചിട്ട് നമ്മൾ അത് പെട്ടെന്ന് എടുക്കുക. എടുത്തിട്ട് നല്ലോണം എൻ്റെ വെളിയിലുള്ള വെള്ളം നല്ലോണം വൈപ്പ് ചെയ്ത് കളയുക. അതിൻ്റെ 5 മിനിറ്റ്സും കൂടെ ജസ്റ്റ് വെളിയിലൊന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടോയെന്ന് വെളിയിലുണ്ടോ നോക്കിയിട്ട് നമ്മൾ പതിയെ ഫോണിനകത്ത് ശ്രദ്ധിച്ച് നമ്മുടെ സൗണ്ട് പോസ്റ്റിൽ ടച്ച് ചെയ്യാതെ അകത്തോട്ട് ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ടെമ്പറേച്ചർ ബാലൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് അങ്ങനത്തെ ക്രാക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ ഞാനിത് ഇത്ര നാളുമായിട്ട് എൻ്റെ വേറെ വയലിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ച് തിന്നായിട്ടുള്ള ഫുഡായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് ക്രാക്ക് ആയത്. അപ്പോൾ ഇന്ന് ഇത് റിപ്പയർ ചെയ്യാൻ എനിക്ക് കൊടുക്കണം. ഇന്നിവിടെയുള്ളൊരു വയലിൻ ലൂതറുണ്ട്. അപ്പോൾ ഇത് വെരി എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 25 KD ആണ് ഈ ക്രാക്ക് റിപ്പയർ ചെയ്യുന്നതിന്. ദാറ്റ് മീൻസ് അറൗണ്ട് 5,000-6,000 rupees ഇന്ത്യൻ മണി വരും ഇത് മാത്രം റിപ്പയർ ചെയ്യുന്നതിന്. അപ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യമായി പോയി. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അങ്ങനത്തെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് റിപ്പയർ ചെയ്യുക എന്നോർത്തിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വയലിൻ ഒരിക്കലും നിങ്ങൾ വെളിയിൽ സൂക്ഷിക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ വെളിയിൽ വെക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ ഒരു കാരണം വന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതുപോലെ നിങ്ങൾ ഒരിക്കലും നമ്മൾ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിലും നമ്മൾ കാറിനുള്ളിലൊക്കെ ചിലപ്പം വെച്ചിട്ട് നമ്മളിപ്പം പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ വയലിൽ അവിടെ വെച്ചിട്ട് നമ്മൾ പോകാറുണ്ട് നല്ല ടെമ്പറേച്ചറുള്ള സമയത്ത്. അങ്ങനെ വരുമ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചു വയലിൽ നടുവേ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ക്രാക്ക് ഉണ്ടായിരിക്കും, പൊട്ടിയിരിക്കും, പൊളിഞ്ഞിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പാർക്കിങ്ങിൽ കാറിടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചൂടുള്ള സ്ഥലത്ത് വയറിങ് കൊണ്ട് വെക്കരുത്. വിൻഡോ സൈഡിലൊന്നും വെക്കരുത്. നമ്മൾ വളരെ സൂക്ഷിക്കണം. കേസിനുള്ളിൽ മാക്സിമം വെക്കുക. വീട്ടിൽ വെക്കുമ്പം വളരെ വളരെ കെയർ ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്.
അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് പണിയുണ്ട്, നല്ല ലൂതേഴ്സ് തന്നെ ചെയ്യണം. നല്ലോണം വയലിൻ റിപ്പയർ ചെയ്യുന്നവർ വേണം അത് റിപ്പയർ ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ വയലിൻ സെറ്റപ്പ് ചെയ്തൊരു ഈജിപ്ഷ്യൻ ഒരു വയലിൻ റിപ്പയർ ചെയ്യുന്നൊരു പാർട്ടി ഉണ്ട്. പുള്ളി എനിക്ക് ഇന്നലെ കിട്ടി. ഇപ്പം എനിക്ക് ഇന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് എൻ്റെ ബ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ടതായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെ ഇത് പൊളിയുകയും ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇനിവേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വയലിൻ നിങ്ങൾ വിലയുള്ള വയലിനാണെങ്കിലും വിലയില്ലാത്ത വയലിനാണെങ്കിലും സാധാരണ വയലിനാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വയലിൻ എപ്പോഴും നല്ലോണം കെയർ ചെയ്യുക, കേസിനുള്ളിൽ വായിച്ചു കഴിഞ്ഞിട്ട് കേസിനുള്ളിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്, പുള്ളിയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, അത് കാണിക്കാം. പുള്ളിയുടെ ഇനി വീട്ടിലോട്ട് ഞാൻ പോകാറില്ല, നമ്മൾ ജസ്റ്റ് പുള്ളിയുടെ അടുത്ത് ചെന്ന് സാധാരണ കൊടുത്തു സാധാരണ നമ്മൾ വയലിൻ കൊടുത്തിട്ട് പോവുകയാണ്. എനിവേ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ അത് വിടാം. അപ്പോൾ എനിവേ നിങ്ങൾ ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതെങ്ങനെയാണ് ചെയ്തേക്കെന്ന് കാണാം. അപ്പോൾ അത് ബ്ലോക്സ് ഒക്കെ വെച്ച് ചെയ്യണം, അതൊന്ന് ബ്ലോക്സ് ഒക്കെ വെച്ച് ചെയ്യണം, കുറച്ച് പണിയുണ്ട്, ഒരു 2-3 ഡേയ്സ് എടുക്കും അതിന് വേണ്ടി. അപ്പോൾ എനിവേ നിങ്ങൾ കെയർ ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റുമെൻറ്റ് കെയർ ചെയ്യുക. ബൈ.